ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ എങ്ങനെയാണ് ഒരു KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ ഓർഡിനറി ബസ്സിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് കാണുന്ന കുറച്ച് ആൾക്കാരെങ്കിലും വിചാരിച്ചാലും എന്തൊരു തള്ളാണ് തള്ളുന്നതെന്ന്. പക്ഷേ ഇത് തള്ളല്ല, ഞാൻ കേട്ട് കണ്ട് യാത്ര ചെയ്ത് കിട്ടിയ വിവരമാണ് ഇന്നിവിടെ പങ്കുവെക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം കുമളിയിൽ നിന്ന് കൊന്നക്കാടേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ് റീസ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നേ ദിവസം ഞാൻ കുമളി ഡിപ്പോയിൽ പോവുകയുണ്ടായി. പോയപ്പോൾ പീരുമേട്ടിൽ നിന്ന് കുമളിയിലേക്ക് പോയത് ഒരു ഓർഡിനറി ബസ്സിനും തിരിച്ചു വന്നത് കുമളി കൊന്നക്കാട് സൂപ്പർ ഫാസ്റ്റിനുമാണ്. ഒരേ ദൂരത്തിന് ഓർഡിനറി ബസ്സിൽ എനിക്ക് 46 രൂപ കൊടുത്താണ് യാത്ര ചെയ്യേണ്ടി വന്നത്. എന്നാൽ സൂപ്പർ ഫാസ്റ്റ് ബസ്സിലാവട്ടെ എനിക്ക് 42 രൂപയുടെ ടിക്കറ്റാണ് ലഭിച്ചത്. അതായത് 4 രൂപയുടെ വ്യത്യാസം ഈ രണ്ട് ബസ്സുകൾ തമ്മിലുണ്ടായിരുന്നു. അതിൽ കുറഞ്ഞ ടിക്കറ്റ് നിരക്കുണ്ടായിരുന്നത് സൂപ്പർ ഫാസ്റ്റ് ബസ്സിലായിരുന്നു എന്നതാണ് ഈ വീഡിയോയുടെ കാരണം. അപ്പോൾ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടിക്കറ്റ് നിരക്ക് വ്യത്യാസം ഉണ്ടായത് എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ KSRTCയുടെ ചീഫ് ഓഫീസിൽ നിന്നും 2 ആഴ്ച മുന്നേ ഒരു പുതിയ ഓർഡർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്ന ഇപ്രകാരമാണ്, ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളിൽ യാത്രക്കാരെ കൂടുതൽ ആകർഷിക്കുന്നതിനായിട്ട് KSRTCയുടെ സൂപ്പർ ക്ലാസ് സർവീസുകളായ സൂപ്പർ ഫാസ്റ്റ്, സൂപ്പർ എക്സ്പ്രസ്, സൂപ്പർ ഡീലക്സ് എന്നീ ബസ്സുകളിൽ 25 മുതൽ 30% വരെ ടിക്കറ്റ് നിരക്കിന് ഇളവ് കൊടുക്കാം എന്നതായിരുന്നു ആ സർക്കുലർ അല്ലെങ്കിൽ ആ ഓർഡർ ഇറങ്ങിയിരുന്നത്. അപ്പോൾ ആ ഓർഡർ പ്രകാരമാണ് സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ ടിക്കറ്റ് നിരക്ക് കുറച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ സാധിച്ചത് 2 നിബന്ധനകളാണ് ഇങ്ങനെ കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ വേണ്ടത്. ഒന്ന്, നമ്മൾ യാത്ര ചെയ്യുന്ന ദിവസം. നമ്മൾ യാത്ര ചെയ്യുന്ന ദിവസം ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളിലാണെങ്കിൽ നമുക്ക് കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാം. എന്നാൽ ഞായർ, തിങ്കൾ, വെള്ളി, ശനി എന്നീ ദിവസങ്ങളിൽ ഈ നിരക്കിളവ് ബാധകമല്ല. രണ്ടാമതുള്ള കാര്യം, അത് നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്, സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് സാധാരണ ബസ്സുകളെ അപേക്ഷിച്ചിടത്തോളം ഫെയർ സ്റ്റേജുകൾ കുറവാണ്. സൂപ്പർ ഫാസ്റ്റിന് ഫെയർ സ്റ്റേജ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ ടിക്കറ്റ് ഇളവ് നിങ്ങൾക്ക് ലഭിക്കുകയില്ല. കാരണം സൂപ്പർ ഫാസ്റ്റുകൾക്ക് ഫാസ്റ്റ് പാസഞ്ചറിനെ അപേക്ഷിച്ച് ഫെയർ സ്റ്റേജുകൾ വളരെ കുറവാണ്. എങ്കിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഫെയർ സ്റ്റേജുകൾ ഉള്ളതുകൊണ്ട് സൂപ്പർ ഫാസ്റ്റിൽ കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യുവാൻ സാധാരണ ആളുകൾക്ക് സാധിക്കും എന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് കോട്ടയത്ത് നിന്നും കുമളിയിലേക്ക് പോകുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിൻ്റെയും ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൻ്റെയും ഫെയർ സ്റ്റേജുകളാണ്. അതിൽ മുണ്ടക്കയം മുതൽ പീരുമേട് വരെയുള്ള ഭാഗം നമ്മൾ എടുക്കുകയാണെങ്കിൽ KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് മുണ്ടക്കയത്തും പെരുവന്താനത്തും പീരുമേടിലുമാണ് ഫെയർ സ്റ്റേജുകളുള്ളത്. എന്നാൽ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിനാവട്ടെ മുണ്ടക്കയം, പെരുവന്താനം, മുറിഞ്ഞപുഴ, കുട്ടിക്കാനം, പീരുമേട് എന്നിങ്ങനെ ഫെയർ സ്റ്റേജുകൾ ലഭ്യമാണ്. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ കുട്ടിക്കാനത്ത് നിന്ന് മുണ്ടക്കയത്തേക്ക് പോകാൻ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ കയറുകയാണെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് കുട്ടിക്കാനത്ത് ഫെയർ സ്റ്റേജ് ഇല്ലാത്തതുകൊണ്ട് അതിന് മുന്നേയുള്ള ഫെയർ സ്റ്റേജായ പീരുമേട്ടിൽ നിന്ന് മുണ്ടക്കയത്തേക്കുള്ള ടിക്കറ്റ് നിരക്ക് നിങ്ങൾക്ക് ടിക്കറ്റായി ലഭിക്കും. എന്നാൽ നിങ്ങൾ യാത്ര ചെയ്യുന്നത് ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലോ അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറിയിലോ ആണെങ്കിൽ നിങ്ങൾക്ക് കുട്ടിക്കാനത്ത് നിന്നും മുണ്ടക്കയത്തേക്കുള്ള ടിക്കറ്റ് ലഭിക്കും. അത് ചിലപ്പോൾ പീരുമേട്ടിൽ നിന്നും മുണ്ടക്കയത്തേക്ക് സൂപ്പർ ഫാസ്റ്റിനുള്ള ടിക്കറ്റിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം ഇതാണ്, സൂപ്പർ ഫാസ്റ്റിന് ഫെയർ സ്റ്റേജ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ ടിക്കറ്റ് ഇളവ് നിങ്ങൾക്ക് ലഭിക്കുകയില്ല. കാരണം സൂപ്പർ ഫാസ്റ്റുകൾക്ക് ഫാസ്റ്റ് പാസഞ്ചറിനെ അപേക്ഷിച്ച് ഫെയർ സ്റ്റേജുകൾ വളരെ കുറവാണ്. അപ്പോൾ ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളിൽ സൂപ്പർ ഫാസ്റ്റുകളിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ രണ്ടാണ്. ഒന്ന്, നിങ്ങൾക്ക് സമയത്തിൽ വലിയൊരു ലാഭമുണ്ടാകും. മറ്റൊന്ന്, നിങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യുവാനും സാധിക്കും. അപ്പോൾ നമ്മുടെ ഓരോ യാത്രയും കടക്കണിയിൽ നിൽക്കുന്ന KSRTCയ്ക്ക് ഒരു കൈത്താങ്ങാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സുഖയാത്ര, സുരക്ഷിത യാത്ര KSRTCയ്ക്കൊപ്പം.